പത്തനംതിട്ട ചുട്ടിപ്പാറ കോളേജിലേക്കുള്ള കെ എസ് യു മാർച്ചാണ് ഇപ്പോൾ നേരിയ സംഘർഷത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം അവിടെ വിദ്യാർത്ഥിനിയായിരുന്ന അമ്മു സജീവ് തിരുവനന്തപുരം സ്വദേശിയാണ്. അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മുവിന്റെ രക്ഷിതാക്കൾ കോളേജിന്റെ രംഗത്തെത്തിയിരുന്നു, സഹപാഠികൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ, നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉയർന്നു. ആ ആക്ഷേപങ്ങൾ ഉയർത്തിയാണ് ചുട്ടിപ്പാറ കോളേജിലേക്ക് കെ എസ് യു മാർച്ച് നടത്തിയത്. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയറിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം നടന്നത്. ഇപ്പോൾ ആ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് അപ്പുറത്തുണ്ട്. കോളേജിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ചിലർ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പോലീസ് അവിടെ എത്തിയിരിക്കുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണമോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണമോഹൻ, കുറച്ച് പ്രവർത്തകർ മതിൽ ചാടി അകത്ത് കടന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അകത്തേക്ക് കയറുക, അകത്ത് കോളേജിലുള്ള ആരെങ്കിലുമായി ചർച്ച നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കെ എസ് യു പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ടോ? അതെ അനൂപ, കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് കോളേജിലേക്ക് കയറിയിരുന്നവർക്കും അവരുടെ ആവശ്യം ഇവർ പ്രവർത്തകരും കോളേജിനടുത്തേക്ക് പോകണം, മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പ്രിൻസിപ്പളിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം, അവർക്ക് അതിന് നടപടി ആവശ്യപ്പെടാൻ നേതാക്കന്മാർക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ആ രീതിയിൽ ഇപ്പോൾ ഡിവൈഎസ്പി അടക്കം എത്തി, കുറച്ച് പ്രവർത്തകരെ കടത്തിവിടാൻ സമ്മതിച്ചു. പക്ഷേ അപ്പോഴും എല്ലാ പ്രവർത്തകർക്കും ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്തെത്തി പോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പോലീസ് നേരെ ഉന്നയിക്കുന്നത്. ആ രീതിയിൽ ഒരുമിച്ച് മാത്രമേ ക്യാമ്പസിലേക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് പോലീസ് അനുവദിച്ചിട്ടില്ല. ആ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ അമ്മു സജീവിന്റെ മരണത്തിൽ അതിൽ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല. പോലീസിന് അന്വേഷണം കാര്യക്ഷമമല്ല. ഒപ്പം തന്നെ മാനേജ്മെന്റ് ഭാഗത്ത് വീഴ്ചയുണ്ടായി. അതിലൊക്കെ ഒരു അന്വേഷണവും കൃത്യമായ നടപടി ആവശ്യപ്പെട്ടാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ ഒരു മാർച്ചുമായി എത്തിയത്. പക്ഷേ പോലീസ് ബാരിക്കേഡ് വെച്ചെങ്കിലും ബാരിക്കേഡും മറികടന്ന് പ്രവർത്തകർ ഇപ്പുറത്തേക്ക് എത്തി. പോലീസിനെ തള്ളിമാറ്റി പ്രവർത്തകർ ക്യാമ്പസിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പോലീസ് വലയം ഭേദിച്ചുകൊണ്ടാണ് പ്രവർത്തകർ എല്ലാവരും ഇപ്പുറത്തേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ക്യാമ്പസിനുള്ളിൽ കയറി പ്രിൻസിപ്പളിനെ അടക്കം കണ്ട് സംസാരിക്കണമെന്ന ആവശ്യത്തിലേക്കാണ് കെ എസ് യു എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ ആ രീതിയിൽ പോയിരുന്നു. ആ ആവശ്യം പോലീസ് ഇപ്പോൾ ഭാഗ്യമായി അംഗീകരിച്ചിട്ടുണ്ട്. നേതാക്കന്മാരെ മാത്രം ക്യാമ്പസിനുള്ളിലേക്ക് അയച്ചുവിടാന്ന് പറഞ്ഞു. ആ രീതിയിൽ ഇപ്പോൾ പോലീസ് ബാരിക്കേഡും ഭേദിച്ചുകൊണ്ട് മാർച്ച് ഇപ്പോൾ ക്യാമ്പസിന് സമീപത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസ് ബാരിക്കേഡെല്ലാം മറികടന്നുകൊണ്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മാർച്ചുമായി പോവുകയാണ്.